ഓം ശാന്തി. ഇന്നത്തെ ഈശ്വരീയ ശ്രീമതം 21/10/2022. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ഇപ്പോൾ സ്വയം ഭഗവാൻ അച്ഛൻ കുട്ടികളുടെ മുന്നിൽ ഹാജരായിരിക്കുകയാണ്. ഭഗവാൻ സ്വർഗമാകുന്ന സമ്മാനവുമായി വന്നിരിക്കുകയാണ്. അതുകൊണ്ട് അപാരമായ സന്തോഷത്തിൽ ഇരിക്കും. ബാബ, നമ്മൾ കുട്ടികളുടെ മുന്നിൽ എത്തിയിരിക്കുകയാണ്. വരുന്ന സമയത്ത് ബാബ ഉള്ളം കയ്യിൽ സ്വർഗമാകുന്ന ഗിഫ്റ്റുമായിട്ട് വന്നിരിക്കുകയാണ്. ഇതോർത്ത് അപാരമായ സന്തോഷത്തിൽ നമ്മൾ ഇരിക്കണം. ചോദ്യം, ബാബ തൻ്റെ കുട്ടികൾക്ക് ഏതൊരു അനുഗ്രഹമാണ് നൽകുന്നത്? ഉത്തരം, കുട്ടികളെ തനിക്ക് സമാനം സമ്പന്നരാക്കുക, ഇതാണ് ബാബയുടെ അനുഗ്രഹം. ഈ ജ്ഞാനത്തിൻ്റെ ആധാരത്തിലൂടെ നരനിൽ നിന്നും നാരായണനായി മാറുന്നു. കുട്ടികളെ, ഞാൻ നിങ്ങൾക്ക് രാജയോഗത്തിൻ്റെ പഠിപ്പ് നൽകി രാജാക്കന്മാരുടെയും രാജാവാക്കി മാറ്റുന്നു എന്ന് ബാബ പറയുന്നു. എനിക്കല്ലാതെ മറ്റാർക്കും ഇങ്ങനെയുള്ള അനുഗ്രഹം നൽകാൻ സാധിക്കില്ല. ബാബ പറയണം, ബാബയ്ക്ക് മാത്രമേ ഇങ്ങനെയുള്ള ഒരു അനുഗ്രഹം ഈ ലോകത്തിൽ തരാൻ സാധിക്കുകയുള്ളൂ. കുട്ടികളെ തന്നെ പോലെ ജ്ഞാനസമ്പന്നരാക്കി മാറ്റി, നരനിൽ നിന്നും നാരായണനാക്കി മാറ്റി, രാജാക്കന്മാരുടെയും രാജാവാക്കി മാറ്റുന്നു. ഈ അനുഗ്രഹം ബാബയ്ക്കല്ലാതെ മറ്റാർക്കും നൽകാൻ സാധിക്കില്ല. ഗീതം, എന്നെ ആശ്ലേഷിക്കൂ. ഇന്നത്തെ ധാരണ, സത്യമായ യജമാനനെ തൃപ്തനാക്കുവാൻ വളരെ വളരെ സത്യമായ ഹൃദയത്തോടെ ഇരിക്കണം. ഒരു വിഘ്നവും ഇടരുത്. സുഖത്തിൻ്റെ അനുഭവം ഉണ്ടാകുവാൻ തൻ്റെ യോഗം ശരിയാക്കി വയ്ക്കണം. സദാസമയം ബാബയുടെ ഓർമ്മയിൽ ഇരിക്കണം. സ്വദർശന ചക്രം കറക്കി വികർമ്മങ്ങളെ ഭസ്മമാക്കണം. ഇന്നത്തെ ബാബയുടെ വരദാനം, വേറിട്ട അവസ്ഥയിൽ സ്ഥിതി ചെയ്ത് കാര്യങ്ങൾ ചെയ്യുന്ന സർവരുടെയും പരമാത്മാ സ്നേഹത്തിൻ്റെയും അധികാരിയായി ഭവിക്കട്ടെ. ബാബ എല്ലാവരിൽ നിന്നും വേറിട്ടതാണ്, പക്ഷേ എല്ലാവരുടെയും സ്നേഹിയുമാണ്. വേറിട്ട അവസ്ഥ തന്നെയാണ് സ്നേഹിയാക്കി മാറ്റുന്നത്. എത്രത്തോളം തൻ്റെ ദേഹത്തിൽ നിന്നും ദേഹത്തിൻ്റെ ബോധത്തിൽ നിന്നും വേറിടുന്നുവോ അത്രയും സ്നേഹിയാകും. എത്രത്തോളം തൻ്റെ ദേഹത്തിൻ്റെ ബോധത്തിൽ നിന്നും വേറിടുന്നുവോ അത്രയും സ്നേഹിയാകും. കാരണം നമ്മൾ ദേഹത്തിൻ്റെ ആ ബോധത്തിലിരുന്നുകൊണ്ട് മറ്റുള്ളവരെയും ദേഹമാണെന്നുള്ള ചിന്തയിലാണ് നമ്മൾ അവരെ കാണുന്നതെങ്കിൽ അവരുടെ കുറവുകൾ കാണും, അവർ നമ്മൾ തമ്മിലുള്ള ബന്ധം കാണും. അപ്പോൾ അതിൻ്റെ ആധാരത്തിൽ അവിടെ വളരെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും, അറ്റാച്ച്മെൻറ്റും ഉണ്ടാകും. പക്ഷേ ദേഹത്തിൽ നമ്മൾ വേറിടുന്ന സമയത്ത് എല്ലാവരും ദേഹത്തിൻ്റെ ആ ഒരു കോൺഷ്യസിൽ നമ്മൾ വേറിടുന്ന സമയത്ത്, ആ ബോധത്തിൽ നിന്ന് വേറിടുന്ന സമയത്ത് നമുക്ക് മറ്റുള്ളവരെയും ആത്മാക്കളായി കാണാൻ സാധിക്കും. എല്ലാവരും ഈശ്വരൻ്റെ സന്താനങ്ങളാണെന്നുള്ള ആ ബോധം, ആ ഓർമ്മ നമ്മുടെ ഉള്ളിൽ ഉണരും. അപ്പോൾ വളരെ നല്ല ആത്മീയ സ്നേഹം ഉണ്ടാകും. അതുകൊണ്ടാണ് ബാബ പറഞ്ഞത്, എത്രത്തോളം വേറിടുന്നുവോ അത്രത്തോളം സ്നേഹിയാകുമെന്ന് പറയുന്നത്. അവിടെ അറ്റാച്ച്മെൻ്റ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവിടെ വെറുപ്പ് ഉണ്ടാവില്ല, അതൊന്നും ഉണ്ടാവില്ല. അറ്റാച്ച്മെൻ്റ് ആയാലും ഓർമ്മ വരും വ്യക്തികളുടെ, അല്ലെങ്കിൽ വെറുപ്പാണെങ്കിലും അവരുടെ ഓർമ്മ വരും. ഇടയ്ക്കിടയ്ക്ക് ഈ അഭ്യാസം ചെയ്യൂ. ദേഹത്തിൽ പ്രവേശിച്ച് കർമ്മം ചെയ്തു, ഉടനെ വേറിട്ട സ്ഥിതിയിലേക്ക് വന്നു. അങ്ങനെ വേറിട്ട അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നതിലൂടെ കർമ്മവും നന്നാകും, ശ്രേഷ്ഠമാകും. ബാബയുടെയും സർവരുടെയും പ്രിയപ്പെട്ടവരാകുകയും ചെയ്യും. പരമാത്മാ സ്നേഹത്തിന് അധികാരിയാകുക എത്ര വലിയ ലാഭമാണ്! പരമാത്മാ സ്നേഹത്തിന് അധികാരിയാകുക എന്ന് പറയുന്നത് എത്ര വലിയ ലാഭകരമാണെന്ന് ബാബ പറയാം. ശ്ലോകൻ, ശുഭഭാവനയുടെ സ്റ്റോക്ക് ഫുള്ളാണെങ്കിൽ വ്യർത്ഥത്തിന് ഫുൾ സ്റ്റോപ്പ് ഇടാൻ സാധിക്കും. നമ്മളുടെ പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ കൂടുതലാണെങ്കിൽ, എല്ലാവരെയും പ്രതി നമ്മൾ ശുഭം ചിന്തിക്കുകയാണെങ്കിൽ, അതിൽ നമ്മൾ ബിസി ആയിരിക്കുകയാണെങ്കിൽ വ്യർത്ഥത്തിനെ നമുക്ക് മറക്കാൻ സാധിക്കും, ഫുൾ സ്റ്റോപ്പ് ഇടാൻ സാധിക്കും. ഓം ശാന്തി.